പല ആളുകളും നിസ്സാരവൽക്കരിച്ചു കൊണ്ട് പറയും, എയർ ഇന്ത്യ സർവീസ് ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ളത് നിർത്തിയെങ്കിൽ എന്താ, എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ടല്ലോ. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഇത് അറബികളും മറ്റും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കോഴിക്കോട് സർവീസിൻ്റെ എയർ ഇന്ത്യ അതങ്ങോട്ട് നിർത്തലാക്കിയപ്പോൾ കോഴിക്കോട്ടേക്ക് ലാൻഡ് ചെയ്യുന്ന പല ആളുകളും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന്. എല്ലാവരും ടൂറിസത്തിന് വേണ്ടി വരുന്നവരാവട്ടെ, ചികിത്സയ്ക്ക് വരുന്നവരാവട്ടെ, അവരെല്ലാവരും ബഡ്ജറ്റ് എയർലൈൻസ് തിരഞ്ഞെടുക്കണമെന്നില്ല എന്ന കാര്യം അനുഭവത്തിൽ നിന്ന് ബോധ്യമാവുകയാണ്. ഇത് ഞങ്ങളോട് പറയുന്നത് മലബാർ ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ കെ എം ബഷീർ. അദ്ദേഹത്തിൻ്റെ 10 ആണ്ടുകൾ പിന്നിടുന്ന യു എ ഇ അനുഭവങ്ങളും ഇവിടെ അറബികളുമായിട്ടുള്ള സഹവാസവും ഒക്കെ കൊണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണത്തിൽ നിന്നാണ് ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ബിസിനസ് ക്ലാസ് എന്നുള്ളത് അല്ലെങ്കിൽ സ്വദേശികളുടെ വരവെന്നുള്ളത് ഒരു വശം, ഈ കാർഗോയുമായി ബന്ധപ്പെടുത്തി കോഴിക്കോട്ട് നിന്ന് എക്സ്പോർട്ടായിട്ട് യു എയിൽ വന്നുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും ഈ എയർ ഇന്ത്യ പോലെ എക്സ്പ്രസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള പല പരിമിതികളുമുണ്ട്. അതും കൂടി കണക്കിലെടുക്കുമ്പോൾ സാമ്പത്തികമായി ദൂരവ്യാപകമായ പല കാര്യങ്ങളും വിപത്തുകളായി വന്നു ഭവിക്കുകയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ടാറ്റായുടെ കയ്യിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുമെന്നാണല്ലോ എല്ലാവരും കരുതിയിരുന്നത്. ഞങ്ങളൊക്കെ പലവട്ടം പറഞ്ഞതുമാണ് എയർ ഇന്ത്യ ഇനിയിപ്പോൾ ലാഭത്തിലാകും, നമുക്ക് സൗകര്യം കൂടും. എന്തായാലും ആ സൗകര്യം കൂടിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമാവുകയാണ്. അധികൃതർ ഇതിനെ വളരെ പോസിറ്റീവായി കണക്കിലെടുത്തുകൊണ്ട് ഈ സർവീസുകൾ പുനരാരംഭിക്കണം എന്ന ആവശ്യം ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ വെളിച്ചത്തിൽ ഈ എണ്ണ വിലയുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം യു എയും സൗദി അറേബ്യയും തീരുമാനിച്ചിരിക്കുന്നത്, യു എ പറയുന്നു 144,000 ബാരൽ പ്രതിദിനം അടുത്ത മാസം മുതൽ, അതായത് മെയ് മാസം മുതൽ തങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കുമെന്നാണ്. മാർക്കറ്റിൽ വില ബാലൻസ് ചെയ്യാൻ ഇതാവശ്യമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ സൗദി അറേബ്യയും കഴിഞ്ഞ വർഷം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. വില നിലവാരം പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ലോകത്തിൻ്റെ സമീകൃതമായിട്ടുള്ളൊരു സാമ്പത്തിക സിദ്ധാന്തം ഇല്ലാതാകും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. ജയിൽ കഴിയുന്ന ഒരുപാട് ഗൃഹനാഥന്മാരുണ്ട്, അവരുടെ കുടുംബങ്ങൾ ജയിലിന് പുറത്ത്, ഇപ്പോൾ ദുബായ് ജയിലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, കുടുംബങ്ങളിവിടെ കഴിയുന്നവരുണ്ട്, അവർക്ക് റെൻ്റൽ, സ്കൂൾ ഫീസ് ഇതൊക്കെ വിഷയമാണ്. അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ചിട്ട് ദുബായ് പോലീസ് വലിയ മില്യൺ കണക്കിന് ദർഹത്തിൻ്റെ ധനസഹായം അങ്ങനെ ജയിൽ കഴിയുന്നവർക്ക് വേണ്ടി നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾക്കത് ആശ്വാസമായി മാറിയിരിക്കുന്നു. ദുബായിലൊരു പുതിയ ട്രാഫിക് സംവിധാനം, നമ്മുടെ ഷിന്ദഗ ടണലിനോട് ചേർന്നുള്ള ഇൻഫിനിറ്റി ബ്രിഡ്ജും അതുപോലെ ആ ഫാൽക്കൺ റൗണ്ട് ബോട്ടുണ്ടല്ലോ, അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 2 പാലങ്ങളും ഒരു ടണലുമൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ വളരെ വിപുലമായിട്ട് 1,000,000 കാറുകൾക്ക് അധികമായി സഞ്ചരിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടായിരിക്കുകയാണ് ആ ഷിന്ദഗ ഭാഗത്ത്. അതുകൊണ്ട് ഇനി ട്രാഫിക് ബ്ലോക്ക് പരമാവധി ഉണ്ടാവില്ല എന്നും ആർ ടി എ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മർബർഗ് വൈറസ് കടന്ന് വിളയാടുന്ന സ്ഥലമുണ്ടല്ലോ, പ്രത്യേകിച്ച് ടാൻസാനിയ, ഗിനിയ, ഈ 2 രാജ്യങ്ങളിലേക്ക് യു എയിൽ നിന്നാരും പോകരുത് എന്നൊരു അഡ്വൈസറി നൽകിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് എല്ലാവരും പരിഗണിക്കണം തൽക്കാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഏപ്രിൽ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.